الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. الصلاة والسلام على من ارسل الى كافة الخلق بشيرا ونذيرا وداعيا من الله بإذنه وسراجا منيرا وعلى آله وأصحابه الذين أخرجوا بالهداية من اقتدى بهم اهتدى ومن ترك طريقته ضل وغوى نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله العظيم العظيم. صدق بشرط الآية سبحان الله. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിയും വിലക്കുകളാക്കിയിരിക്കുന്നു. ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെയും മുഴുവൻ സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് മരിക്കാനുള്ള മഹാ സൗഭാഗ്യം നാം എല്ലാവർക്കും അള്ളാഹു നൽകുമാറാണ്. ഇന്ന് ഡിസംബർ മാസം 8th ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അഥവാ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം എന്ന രീതിയിൽ ലോകത്ത് പറയപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യുന്ന ദിനമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം പ്രഹസനങ്ങളായി മാറുകയും മനുഷ്യാവകാശ ദിനം എന്ന പ്രയോഗം തന്നെ അശ്ലീലമായി മാറുകയും ചെയ്ത ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതാണ്ട് 2 മാസക്കാലമായി ഗസയിൽ ഇസ്രായേലിന്റെ നരനായാട്ട് വളരെ ഭീകരമായ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകം തന്നെ മറന്നു പോകുമാണ്, അല്ലെങ്കിൽ ഗസയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് പത്രമാധ്യമങ്ങൾ വരെ പിൻവാങ്ങുകയോ അതിന് 2nd സ്ഥാനമോ 3rd സ്ഥാനമോ ഒക്കെ നൽകുകയോ ചെയ്യുന്ന അവസ്ഥയിൽ ഈ സംഭവം തന്നെ ലോകം മറക്കുകയും ഈ ക്രൂരത ലോകം കൈകെട്ടി നോക്കിക്കാണുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും ഒരു മനുഷ്യാവകാശ ദിനം നമ്മുടെ മുമ്പാകെ എത്തുന്നത്. 1948 ഡിസംബർ 10th ഐക്യരാഷ്ട്രസഭയുടെ അഥവാ UNന്റെ പൊതുസഭ ജനറൽ അസംബ്ലി ചേർന്നുകൊണ്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും.
അതിനുശേഷമുള്ള ഓരോ ഡിസംബർ 10-ലും മനുഷ്യാവകാശ ദിനമായി ലോകത്ത് വിവിധ രീതികളിൽ ആചരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. 1948 ഡിസംബർ 10-ന് UN ജനറൽ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ പ്രധാനമായും 30 ആർട്ടിക്കിളുകളാണ് അത് ഉൾക്കൊള്ളുന്നത്. അതാർക്കും അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന അത്രയും ലളിതമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ നമുക്കത് വായിക്കാൻ ലഭ്യമാണ്. ഈ 30 ആർട്ടിക്കിളുകൾ വിശദീകരിക്കുന്ന മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും അത് ലോകത്ത് നിലനിൽക്കേണ്ടതും അത് ലോകം അംഗീകരിക്കുകയാണെങ്കിൽ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ സാധ്യമാകുന്നതുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേവലം നിർദ്ദേശങ്ങൾ നിയമങ്ങൾ എന്നതിലുപരി ആ 30 ആർട്ടിക്കിളുകളും ലോകത്ത് ഒരു രാജ്യവും നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം. അതിലൊന്നാമത്തെ ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവർക്കും തുല്യാവകാശങ്ങളും തുല്യ പദവികളുമാണ് ലോകത്ത് നൽകപ്പെടേണ്ടത്. ഒന്നുകൂടെ വ്യക്തമാക്കി രണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ദേശത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ നിറത്തിന്റെയോ ലിംഗത്തിന്റെയോ ഭാഷയുടെയോ രാഷ്ട്രത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ സമ്പത്തിന്റെയോ ജനനത്തിന്റെയോ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യർക്കും മനുഷ്യൻ എന്നുള്ള നിലക്ക് അവകാശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്ന് മൂന്നാമത്തെ ആർട്ടിക്കിൾ വിശദീകരിക്കുന്നുണ്ട്. ലോകത്തുള്ള ഓരോ മനുഷ്യനും ജീവിക്കാനും സ്വതന്ത്രനാവാനും സുരക്ഷിതനാവാനുമുള്ള അവകാശം വകവെച്ച് നൽകപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം. തുടർന്ന് വരുന്ന ഓരോ ആർട്ടിക്കിളുകളും പരിശോധിച്ചാൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവൻ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടാൻ പാടില്ല, അവന്റെ നേരെ ക്രൂരത അനുവർത്തിക്കപ്പെടാൻ പാടില്ല, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, അന്യായ തടവിനോ അന്യായമായ അറസ്റ്റുകൾക്കോ ആളുകൾ വിധേയമാക്കപ്പെടാൻ പാടില്ല, കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ഓരോ മനുഷ്യനും നിരപരാധിയാണ് എന്ന് ലോകം അംഗീകരിക്കേണ്ടതുണ്ട്. 15-ാമത്തെ ആർട്ടിക്കിൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും അവരവർ അധിവസിക്കുന്ന ദേശത്തിന്റെ നാഷണാലിറ്റി പാലിക്കാനും അവർക്കതിന്റെ പൗരത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള അവകാശങ്ങളും അർഹതയും ലഭ്യമാവേണ്ടതുണ്ട്. ഇതാരോടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ജന്മനാടിന്റെ സ്വാതന്ത്ര്യം പോലും ഒരു സ്വപ്നമായി കണ്ട് ജന്മനാട്ടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 19 ദിവസങ്ങളിലധികമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത ആ പോരാട്ടത്തെ അംഗീകരിക്കുന്നത് പോകട്ടെ, അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന യാതനകൾ കണ്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളോട് അതിനെ സഹായിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് നാഴികയ്ക്ക് 40 വട്ടം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെ വാചാലമായിക്കൊണ്ടിരിക്കുന്ന ലോക പോലീസമായി ഇന്ന രാജ്യത്തോട് അരുത് എന്നുപോലും പറയാൻ ത്രാണിയില്ലാത്ത മറുഭാഗത്തുള്ള രാഷ്ട്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇവരോടാണ് പറയുന്നത്, ഓരോ പൗരനും അവരവർ ജീവിക്കുന്ന രാഷ്ട്രത്തിൽ നാഷണാലിറ്റി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന്. അഥവാ ഈ 1948 പ്രഖ്യാപിക്കപ്പെട്ട മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഓരോ ആർട്ടിക്കിളുകളും അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ മനോഹരമാണ്. പക്ഷെ പ്രയോഗതലത്തിൽ അതെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭയിൽ 193 അംഗരാജ്യങ്ങളാണുള്ളത്.
ഈ അംഗരാജ്യങ്ങളിൽ അഞ്ച് രാജ്യങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങളുണ്ട്, അമിതാധികാരങ്ങളുണ്ട്. അതാണ് വീറ്റോ പവർ എന്ന് നമ്മൾ പറയുന്നത്. അമേരിക്കക്കുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസിനുണ്ട്, റഷ്യക്കുണ്ട്, ചൈനക്കുണ്ട്. ഈ അഞ്ച് രാജ്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങളായ 193 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം എന്തെങ്കിലും ഒരു പ്രമേയവുമായി ഐക്യരാഷ്ട്രസഭയിൽ വന്നാൽ അത് നിഷ്കരണം വീറ്റോ ചെയ്തുകൊണ്ട് തള്ളിക്കളയാനുള്ള അധികാരമാണ് ഈ അഞ്ച് രാജ്യങ്ങൾക്കുള്ള വീറ്റോ പവർ അഥവാ അമിതാധികാരം എന്ന് പറയുന്നത്. സ്വാഭാവികമായി പരിശോധിച്ചാൽ നമുക്കറിയാം ലോകത്തെന്തൊക്കെ അവകാശ നിഷേധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ലോകത്തെപ്പോഴൊക്കെ അക്രമണങ്ങളും രൂക്ഷമായ യുദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടോ. അപ്പോഴൊക്കെയും അതിനവലംബിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവരുന്ന ഓരോ പ്രമേയത്തെയും ഈ അഞ്ചംഗരാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം വീറ്റോ ചെയ്യുകയും അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിവിടെ നടപ്പാക്കപ്പെടാൻ പോകുന്നില്ല എന്ന ദാസ്യം പ്രകടിപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വീറ്റോ പവർ, അമിതാധികാരം എന്ന ഈ ശക്തി 193 അംഗരാജ്യങ്ങളിൽ 5 രാജ്യങ്ങൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ലോകത്തെ സമാധാനം ഉണ്ടാവില്ല. സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാനം എന്ന് പറയുന്നത് അത് കേവലം ഉപരപ്രയോഗമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അമേരിക്ക മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നിരന്തരം വാചാലമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും അധികം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന രാജ്യമേത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ് എന്ന് നമുക്കറിയാം. അതിന്റെ ഏറ്റവും ലൈവായ ഉദാഹരണമാണ് ഗസ്സ എന്ന് പറയുന്നത്. അഹമ്മദിനെ കുറിച്ച് ഇത് ചോദിക്കുന്നില്ല. ആളുകൾ കൈകെട്ട് നിന്നുകൊണ്ട് ഒരു ഭീകരമായ സിനിമ കാണുന്ന ലാഘവത്തോടുകൂടി അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ ബോംബ് തട്ടി അവരുടെ കൈക്കാലുകൾ ചിന്തിച്ച് തറന്ന വീഡിയോകൾ അവർ ലോകമിന്ന് കൈകെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 8 ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. 2 ദിവസം പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡിസംബർ 6 ഒരുപക്ഷെ നമ്മളാരും അറിയാതെ മുസ്ലിം സമുദായം പോലും മറന്നുകൊണ്ട് 33 വർഷത്തെ ഹീനമായ ക്രൂരമായ അവകാശ നിഷേധങ്ങളുടെ ചരിത്രം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ബാബരി മസ്ജിദിന്റെ താഴ്ക്കുടങ്ങൾ തകർന്നുടഞ്ഞ ഡിസംബർ 6 കഴിഞ്ഞുപോയത് എന്ന് നമുക്കറിയാം. ഡിസംബർ 6 മുമ്പിൽ നിന്നുകൊണ്ട് ഗസ്സ എന്ന് പറയുന്ന ക്രൂരമായ മനുഷ്യാവകാശ നിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മനുഷ്യാവകാശം എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമുള്ള അവകാശങ്ങളായി, ചില വ്യക്തികൾക്കും ചില രാജ്യങ്ങൾക്കും മാത്രമുള്ള അവകാശങ്ങൾ മാത്രമായിട്ടത് പരിമിതപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ പടിഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ അവർ കാണുന്നതും കേൾക്കുന്നതും 1948 പക്ഷേ ഇസ്ലാം പറയുന്നത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മനുഷ്യാവകാശം എന്ന് പറയുന്നത് എന്ന് മുതൽക്കാണോ ഇവിടെ മനുഷ്യനുണ്ടായത് അന്ന് മുതൽക്ക് തന്നെ മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടണമെന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി യാ അയ്യുഹന്നാ ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. വിവിധ വംശങ്ങളും ഗോത്രങ്ങളും രാജ്യങ്ങളും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വിവിധ നിറക്കാരും വിവിധ ലിംഗക്കാരും ഒക്കെ ആയിട്ടുള്ളത് എന്തിനാണ്? ചില വേർതിരിവുകളും ചില മനസ്സിലാക്കപ്പെടലുകളും നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന് വളരെ കൃത്യമായി വിശ്വസിക്കും ആളുകളെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ മനുഷ്യന്റെ അന്തത്തിനെ കുറിച്ച്, അവന്റെ അവകാശങ്ങളെ കുറിച്ച്, അവന് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ചും അഭിമാനത്തെ കുറിച്ചും ഒക്കെ നിരന്തരമായ വാചാലമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ലോകത്ത് കാണാം. കഴിഞ്ഞ പുതുമയിൽ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ തന്നെ ലക്ഷ്യമായി അത്
അഥവാ മഖാസിദുൽ ശരീഅയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് ലക്ഷ്യങ്ങളാണ് ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്മുദ്ദീൻ അഥവാ ആദർശത്തിന്റെ സംരക്ഷണമാണ്. ആദർശം സംരക്ഷിക്കപ്പെടണം. ആദർശം സംരക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഇസ്ലാം ദീനാകുന്ന ആദർശം മാത്രമല്ല, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാമത്തെ രാഷ്ട്രം മദീന രാഷ്ട്രം, അതിൽ ഭൂരിഭാഗവും ഇസ്ലാമേതര മതവിഭാഗങ്ങളായിരുന്നു, മുസ്ലിമേതര മതവിഭാഗങ്ങളായിരുന്നു. പക്ഷെ അവരുടെ ആദർശം പോലും സംരക്ഷിക്കുന്ന തലത്തിലേക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൽ വലിയ മാതൃക അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇസ്ലാമിക ശരീഅത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദർശത്തിന്റെ സംരക്ഷണമാണ്, ഹിഫ്ളുദ്ദീനാണ്. രണ്ടാമത്തെ കാര്യം ഹിഫ്ളുന്നഫ്സ് അഥവാ ജീവന്റെ സംരക്ഷണമാണ്, വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി ഹിഫ്ളുഅഖൽ ബുദ്ധിയുടെ സംരക്ഷണമാണ്. നാലാമതായി അഭിമാനം സംരക്ഷിക്കപ്പെടണമെന്ന കാര്യമാണ്. അഞ്ചാമതായി സമ്പത്ത് സംരക്ഷിക്കപ്പെടണം എന്ന കാര്യമാണ്. പക്ഷേ ആദർശം സംരക്ഷിക്കപ്പെടണമെന്ന അല്ലെങ്കിൽ ജീവനും ബുദ്ധിയും അഭിമാനവും സമ്പത്തും സംരക്ഷിക്കപ്പെടണമെന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ ലോകത്ത് എത്രമാത്രമാണ് വിലമതിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പറയുന്നുണ്ട് വലക്കത് കർറം രാപനി ആദം, മനുഷ്യ സമൂഹത്തെ മുഴുവൻ താം ആദരിച്ചിരിക്കുന്നുവെന്നാണ്. മനുഷ്യ സമൂഹത്തെ നിങ്ങൾ ആദരിക്കണം എന്നല്ല ഖുർആൻ പറയുന്നത്, നാം ആദരിച്ചിരിക്കുന്നുവെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീദായ ജബ്ബാറായ ഖഹാറായ അല്ലാഹു പറയുന്നു വലക്കത് കർറം രാപനി ആദം, മനുഷ്യ സമൂഹത്തെ ആദമിന്റെ മുഴുവൻ മക്കളെയും നാം ആദരിച്ചിരിക്കുന്നു. വഹമല്ലാഹും ഫിൽ ബറി വൽ ബഹർ, കടലിലും കരയിലും നാം അവരെ വഹിച്ചിരിക്കുന്നു. വറസഖ്നാഹും മിനൽ ത്വയ്യിബാത്ത്, ഉത്തമമായ ഭക്ഷ്യപയകൾ നാം അവർക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്സീല, നാം സൃഷ്ടിച്ചിട്ടുള്ള മറ്റെല്ലാ ജീവജാലങ്ങളെക്കാളും മനുഷ്യന്റെ നാം ആദരവും അതുപോലെ തന്നെ ശ്രേഷ്ഠതയും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അഥവാ മനുഷ്യന്റെ അന്തസ് എന്ന് പറയുന്നത്, മനുഷ്യനുള്ള ആദരവും എന്ന് പറയുന്നത് അത് ദൈവകൽപ്പിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ അന്തസ്സും ആദരവും ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത്, മനുഷ്യന്റെ അവകാശങ്ങൾ മാനിക്കുക എന്ന് പറയുന്നത്, മനുഷ്യൻ പരസ്പരം ബഹുമാനിക്കുക എന്ന് പറയുന്നത് അത് ഈമാനിന്റെ കാര്യമാണ്. അത് ഈമാനിന്റെ പ്രകടമായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അൽ മുഅ്മിനു മൻ സലിമൽ മുസ്ലിമൂന മിൻ ഇസാനിഹി വയദി, തന്റെ സഹോദരന്മാർക്ക് തന്റെ നാവിന്റെയും കയ്യിന്റെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകാൻ കഴിയുന്നവർക്കാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അന്തസ്സിനെ നിരാകരിക്കുന്ന എല്ലാ ആശയങ്ങളെയും ഇസ്ലാം തിരസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും നിരാകരിക്കുന്ന എല്ലാ ആശയങ്ങളെയും ഇസ്ലാം നിരാകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ ലോകത്തിൽ നിന്ന് മേൽക്കൈ നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരാശയമാണ് വംശീയത എന്ന് പറയുന്നത്. വംശീയത എന്ന് പറയുന്ന ആശയം മനുഷ്യാവകാശങ്ങളെല്ലാം നിരാകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം വംശീയതയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പിശാചിൽ നിന്നാണ്. അലഹൈറുമിൻഹു, അവരെക്കാൾ ഉത്തമൻ ഞാനാണ്. ഖലഖ്തനി മിന്നാർ വഖലഖ്തഹു മിൻ തീൻ, അവന് നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നെ സൃഷ്ടിച്ചതാവട്ടെ തീയിൽ നിന്നാണ്. അതുകൊണ്ട് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിനേക്കാൾ ഉത്തമനെന്ന് ലോകത്ത് സൃഷ്ടിച്ച ഒന്നാം തീയതി തന്നെ പിശാച് അല്ലാഹുവോട് വാദിച്ചുവെങ്കിൽ ഇന്ന് വംശീയതയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ പൈശാചികമായ വംശീയമായ ഈ വിധിയെയാണ് ഓരോരുത്തരും നെഞ്ചോട് ചേർത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യന്റെ അന്തസ്സിന്റെ കാരണം എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് ജന്മമല്ല, അത് സമുദായമല്ല, അത് സമ്പത്തല്ല, അത് ഭൗതികമായിട്ടുള്ള ഒന്നുമല്ല മനുഷ്യന്റെ അന്തസ്സിന്റെ നിദാനം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അത് വിശ്വാസവും അത് കർമ്മവുമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത് ഇന്നല്ലാഹന യന്ത്രമില്ല, അത് സ്ഥാപിക്കും, അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല. വലാ ഇലാ സുബരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. വലാകിൻ യന്ത്രമില്ല പുരൂപിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്
അല്ലാഹു നോക്കുന്നത്. മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഈ വാക്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. മറ്റെല്ലാ അവകാശവാദികളെയും ഇസ്ലാം ഖണ്ഡിപ്പോയി അത് നമുക്കറിയാം. പല മതത്തിൽപ്പെട്ട ആളുകളും പലതരത്തിലുള്ള അവകാശവാദങ്ങൾ തങ്ങളാണ് ഉത്തമന്മാരെന്ന് പ്രവാചകനോട് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഖുർആൻ എടുത്തു ഉദ്ധരിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ സന്താനങ്ങളും അവന്റെ പ്രിയപ്പെട്ട ആളുകളുമാണ്. ഈ അവകാശവാദത്തെ ഖുർആൻ നിരാകരിക്കുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞു ലൻ സമസ്തരന്നാറുമില്ല അയ്യാമം മഴതൂല വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ നരകത്തിൽ ഇടപെട്ടാൽ പോലും നരകം ഞങ്ങളെ സ്പർശിക്കൂ എന്ന് ചില ആളുകൾ വാദിക്കുകയുണ്ടായി. അവരുടെ ഈ വാദത്തെയും ഖുർആൻ നിരാകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വംശീയവാദത്തിന് ഇസ്ലാമിൽ ഒരിക്കൽ സ്ഥാനമില്ല. ഇത് നമുക്കറിയാം വംശീയവാദമാണ് നമ്മുടെ രാജ്യത്താണെങ്കിലും മൊത്തം ലോകതലത്തിലും മേൽക്കൈ നേടുന്ന ആശയം എന്ന് പറയുന്നത് ഈ വംശീയവാദമാണ്. ബ്രാഹ്മണിക വംശശുദ്ധിയെ കുറിച്ച് സംസാരിക്കുന്ന ഹിന്ദുത്വത്തിന്റെ ആളുകളാണെങ്കിലും തങ്ങൾ ലോകത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് എന്ന് വീണ്ടെടുക്കുന്ന സയനിസത്തിന്റെ വക്താക്കളാണെങ്കിലും ഈ വംശീയവാദത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വംശീയവാദം തന്നെ ഉദ്ഘോഷിക്കുന്നത് സ്വന്തം വംശത്തോട് മാത്രമേ ഞങ്ങൾക്ക് ധാർമ്മികമായ മര്യാദകൾ പാലിക്കേണ്ടതുള്ളൂ എന്നാണ്. നമുക്ക് ലോകത്ത് അതിന്റെ എത്രയോ തെളിവുകൾ കാണാൻ കഴിയും. സ്വന്തം വംശത്തോട് മാത്രമേ ഞങ്ങൾ ധാർമ്മികമായ മര്യാദകൾ പാലിക്കേണ്ടതുള്ളൂ എന്ന് ലോകത്തെന്നുമുള്ള വംശീയവാദികളായ ആളുകൾ വാദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കിബ്തി വംശജനായ ഫറോവ ഒരു ഇസ്രായേൽ സമൂഹത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളെ അതുപോലെ ചെയ്തത്. കാരണം അവര് കിബ്തി വംശജരല്ല, ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്, അവരിവിടെ ജീവിക്കേണ്ടവരല്ല എന്നാണ് ഫറോവ വാദിച്ചത്. അതുകൊണ്ടാണ് സയനിസത്തിന്റെ വക്താവായ നെതന്യാഹു ഇസ്രായേലിലെ പിഞ്ചു മൈതങ്ങളെ പോലും അമ്മിന്റെ പാലിന്റെ മണം മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഹമാസിന്റെ ഭീകരന്മാരെയാണ് തങ്ങൾ നശിപ്പിക്കുന്നത് എന്ന് ലോകത്തോട് പറയുകയും ലോകം അതെല്ലാം മൂളിക്കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അതേ നിങ്ങൾ നശിപ്പിക്കുന്നത് ഹമാസിന്റെ ഭീകരന്മാരെ തന്നെയാണ് എന്ന് അവരുടെ മൗനത്തിലൂടെ ഇന്ന് ലോകം സമ്മതിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷം ചോദിക്കാനും പറയാനും ആരുമില്ലാതെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നു, അത് തകർത്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് പണികഴിപ്പിക്കപ്പെട്ടത് എന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോ അതിനനുകൂലമായിട്ട് നിയമ നടപടികൾ മുന്നോട്ടു പോകുന്നത് ഈ രാജ്യത്തെ സുപ്രീം കോടതി അടക്കം അവർക്ക് അനുകൂലമായിട്ട് വിരുവർപ്പെടുവിപ്പിക്കുമോ? ഈ വംശീയവാദമാണ് മേൽത്തട്ടിലടക്കം എന്ന് വാനെഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ചോളമൺ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദുൽ അക്സ പണികഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മസ്ജിദുൽ അക്സ തകർക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന് ഇന്ന് സയനിസ്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനനുകൂലമായി അവരുടെ എല്ലാ ചലനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അന്ത്യനാൾ വരെ തുടരും. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരു ഭാഗത്ത് നടക്കും, അവകാശ നിഷേധങ്ങളും അന്ത്യനാൾ വരെ തുടരുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രഖ്യാപനമാണ്. പക്ഷെ അന്ത്യനാൾ വരുന്ന സമയത്ത് അവകാശ നിഷേധങ്ങൾ കരുതിയാകുന്ന ദിനമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും അവകാശ നിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾ എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവകാശ നിഷേധങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയുണ്ട്. പക്ഷെ അള്ളാഹു പറയുന്നു, അവന്റെ പ്രവാചകൻ പറയുന്നു, എല്ലാ അവകാശ നിഷേധങ്ങൾക്കും അറുതിയാകുന്ന ഒരു പ്രഭാതം നമുക്ക് വരാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് എല്ലാ അവകാശങ്ങളും അതർഹതപ്പെട്ട ആളുകൾക്ക് നൽകപ്പെടുന്ന ഒരു ദിവസം വരും. ആ ദിവസമാണ് അന്ത്യദിനം എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത ആടിനോട് കൊമ്പുള്ള ആട് ഈ ദുനിയാവിൽ വെച്ച് നിന്നോട് ഏറ്റുമുട്ടിനെ മുറിവേൽപ്പിച്ചതിന് പ്രതികാരം ചെയ്യുക എന്ന് കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു അവസരം നൽകുന്നിടത്തോളം നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ തിരിച്ചു കൊടുക്കപ്പെടുന്ന ഒരു പ്രഭാതം വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സന്തോഷമാർക്ക് അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് അതുല്യമാണ്, സമാനതകളില്ലാത്തതാണ്. അത്
അതിന്റെ പ്രചാരകരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. ലോകമെമ്പാടും അവകാശ നിഷേധങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുകയും അവരനുഭവിക്കുന്ന അവകാശ നിഷേധങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ അള്ളാഹു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.